गुड मॉर्निंग स्टूडेंट्स नमक निर्द फस्ट चाप्टर आय रईस नोक रईस फस्ट चाप्टर निष पंजाबी राइटर रईस फस्ट चाप्टर നമ്മൾ ഈ റേസ് എന്ന് പറയുന്നത് ഓട്ടമാണ് ഒരു ഗെയിം ഇത് ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലിപ്പോൾ വിജയി ഉണ്ടായിരിക്കാം ലൂസർ ഉണ്ടായിരിക്കാം വേണ്ടി ഒരാൾ വിജയിക്കുമ്പോൾ ഒരാൾ തോക്കും ഗെയിം ആകുമ്പോൾ എപ്പോഴും അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും എല്ലായ്പ്പോഴും നമ്മൾ വിജയിയാണ് അനുമോദിക്കാറുള്ളത് എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യാറുള്ള വിജയിയാണ് ലൂസർക്ക് ലൂസറെ നമ്മൾ എപ്പോഴും എപ്പോഴും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് നിഷ പഞ്ചാബിൻ്റെ പ്രൊഫൈൽ നമുക്ക് നോക്കാം നിഷ പഞ്ചാബി ഈസ് എ ഫ്രീലാൻസ് റൈറ്റർ ബേസ്ഡ് ഇൻ ലക്നൗ ഇന്ത്യ ഇന്ത്യയിലുള്ള ലക്നൗ എന്ന് പറയുന്ന സ്ഥലത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഫ്രീലാൻസ് റൈറ്ററാണ് ആര് നിഷ പഞ്ചാബി ഷീ കംപ്ലീറ്റഡ് ഹർ എഡ്യൂക്കേഷൻ ഇൻക്ലൂഡിംഗ് ഹർ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഷീ വാസ് എംപ്ലോയിഡ് ബൈ ദി ലക്നൗ ടൈംസ് ആസ് എ ഫ്രീലാൻസർ അദ്ദേഹം നമ്മുടെ നിഷ പഞ്ചാബി എന്ന് പറയുന്ന റൈറ്റർ അവരുടെ മാസ്റ്റർ ഡിഗ്രി ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലാണ് മാസ്റ്റർ ഡിഗ്രി എടുത്തത് ലക്നൗ ടൈംസിൻ്റെ എംപ്ലോയി ആയിരുന്നു അവർ അവർക്കൊരു ബ്ലോഗുണ്ട് ആ ബ്ലോഗിൻ്റെ പേര് ഷിമറിംഗ് സൺഷൈൻ ബ്ലോഗ് സ്പോട്ട് ഡോട്ട് കോം എന്നാണ് റേസ് എന്ന് പറയുന്ന നമുക്ക് പഠിക്കാനുള്ള റേസ് എന്ന് പറയുന്ന അവരുടെ ഈ പാഠഭാഗം റേസ് ഈസ് ആൻ അവാർഡ് വിന്നിംഗ് സ്റ്റോറി ഇൻ സ്പോർട്സ് കാറ്റഗറി കോമ്പറ്റീഷൻ ഹെൽഡ് ബൈ ദി ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് ന്യൂഡൽഹി ഇന്ത്യ ഇൻ 2001 അത് 2001 സ്പോർട്സ് കാറ്റഗറിയിൽ അവാർഡ് നേടിയ ഒരു ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ള റേസ് എന്ന് പറയുന്ന നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം നോക്ക റേസ് എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിൻ്റെ പ്രധാന ക്യാരക്ടർ അതായത് സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് തരുൺ എന്ന് പറയുന്നതാണ് തരുൺ എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയാണ് ഇതിൻ്റെ സെൻട്രൽ ക്യാരക്ടർ Tarun was a mediocre student. His grade could barely satisfy his parents. And he was not a good singer, dancer, painter, and even an actor. നമ്മൾ തരുൺ എന്ന് പറയുന്നത് ഒരു ഒരു മിഡിൽ സ്റ്റുഡൻ്റ് ആണ് മിഡിൽ സ്റ്റുഡൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ് അദ്ദേഹം ഒരു നമ്മുടെ തരുൺ എന്ന് പറയുന്ന കുട്ടി ഒരു നല്ല അതുകൊണ്ട് തന്നെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ തരുണിൻ്റെ രക്ഷകർത്താക്കളും പേരൻസ് മാതാപിതാക്കൾക്ക് അവൻ്റെ ഈ മിഡിൽ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ ദ ആർ നോട്ട് സാറ്റിസ്ഫൈഡ് അവർ സംതൃപ്തരല്ലായിരുന്നു അവൻ്റെ പഠന നിലവാരത്തിൽ ആൻഡ് ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ നമ്മുടെ തരുൺ എന്ന് പറയുന്ന ഒരു നല്ല ഗായകനല്ലായിരുന്നു ഒരു ഡാൻസർ അല്ലായിരുന്നു നല്ലോണം പെയിൻറ്ററും അല്ലായിരുന്നു ആൻഡ് ഈവൻ ആൻ ആക്ടർ ഒരു നല്ല ആക്ടർ പോലും അല്ലായിരുന്നു ഒരു മിഡിൽ സ്റ്റുഡൻ്റ് ഒരു ആവറേജ് സ്റ്റുഡൻ്റുമാണ് പക്ഷേ മറ്റു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസായ മറ്റു ഡാൻസിലോ അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിലോ അല്ലെങ്കിൽ ആക്ടിങ്ങിലോ ഒന്നും തന്നെ താല്പര്യവുമില്ലാത്തൊരു കുട്ടിയായിരുന്നു ഹി ആൾവേസ് തോട്ട് ഓഫ് ഹിംസെൽഫ് ആസ് ദി ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദി ഫാമിലി നമ്മൾ ആ ഒരു അവൻ്റെ കുടുംബത്തിലെ ഒരു ബ്ലാക്ക് ഷേപ്പ് ഗുഡ് ഫോർ നത്തിങ് ഫെലോ എന്നൊക്കെ നമ്മൾ പറയില്ലേ ഒന്നിനും കൊള്ളാത്ത കുട്ടി വലിയ ഉപയോഗമൊന്നുമില്ലാത്തവൻ അങ്ങനെ ഒരു കുട്ടിയായിരുന്നു ആര് തരുൺ ഹിസ് എൽഡർ ബ്രദർ അവൻ്റെ മൂത്ത സഹോദരനെങ്കിലോ ഹു വാസ് പെർസ്യൂയിങ് എ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഫ്രം ദി റെപ്യൂട്ടഡ് കോളേജ് അവിടുത്തെ വളരെ റെപ്യൂട്ടഡ് ആയ കോളേജിൽ നിന്നും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി കരസ്ഥമാക്കിയ വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് വളരെ ഇഷ്ടമായിരുന്നു ആരെ എൽഡർ ബ്രദർ മൂത്ത സഹോദരനെ ആൾവേസ് മേഡ് ദി ഫാമിലി പ്രൗഡ് അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിലെ അവരുടെ കുടുംബത്തിൻ്റെ അഭിമാനമായിരുന്നു അവരുടെ തരുണിൻ്റെ മൂത്ത സഹോദരൻ ബട്ട് തരുൺ വാസ് നെവർ ഗുഡ് അറ്റ് എനിത്തിങ് ലൈക്ക് ദാറ്റ് അപ്പോൾ തരുണിന് നല്ലതെന്ന് പറയുവാൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു വീട്ടുകാർക്ക് തരുണിൻ്റെ പഠനത്തിൽ തന്നെ വലിയധികം സംതൃപ്തരല്ലായിരുന്നു തരുണിന് മറ്റു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസായ മറ്റു കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഡാൻസിങ്ങിലോ സിംഗിങ്ങിലോ ആക്ടിങ്ങിലോ അങ്ങനെ ഒന്നും തന്നെ താല്പര്യവുമില്ലായിരുന്നു ഹൗവർ എന്നിരുന്നാലും ഹി വാസ് ബ്ലെസ്ഡ് വിത്ത് ദി സ്ട്രെങ്ത് ഓഫ് ഗ്രേറ്റ് അത്ലറ്റ് അവനൊരു
ഗ്രേറ്റ് അത്ലറ്റ് നല്ലൊരു കായിക താരം എന്ന നിലയിൽ അദ്ദേഹം വളരെ അനുഗ്രഹം ചൊരിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു, ബ്ലെസ്ഡ് ആയിരുന്നു. ബട്ട് ഐ എം സോറി, ഹി വാസ് എൻ എക്സലന്റ് റണ്ണർ. അവരൊരു നല്ല ഓട്ടക്കാരനായിരുന്നു. He would run for hours. It would be a day or night. രാത്രി എന്നോ പകലെന്നോ ഇല്ല, അത് രാത്രി ആയാലോ പകലായാലോ അവന് മണിക്കൂറുകളോളം ഏതൊരു പ്രയാസവും ഇല്ലാതെ ഓടുവാൻ സാധിക്കുമായിരുന്നു. ഒന്ന് ഏങ്ങുകയോ അല്ലെങ്കിൽ അതിനൊന്നും ഏതൊരു പ്രശ്നമില്ല. ഹി വാസ് എൻ എക്സലന്റ് റണ്ണർ. Whenever he felt sad or lonely, he exhausted himself by running, thus releasing all his pent-up emotions. അവന് സങ്കടമോ സന്തോഷമോ വരുമ്പോൾ, നിങ്ങൾക്കും സങ്കടമോ സന്തോഷമോ വരുമ്പോൾ ഓരോരുത്തർ പല രീതിയിലാണ് പ്രതികരിക്കാറുള്ളത്. അതുപോലെ ഇവിടെ തരൺ പ്രതികരിക്കുന്നത് വളരെ സങ്കടം വന്നാലും സന്തോഷം വന്നാലും മണിക്കൂറുകളും മൂടി അവനവൻ്റെ ഇമോഷൻസ് എല്ലാം എന്ത് ചെയ്യുമായിരുന്നു, തീർക്കുമായിരുന്നു. All at times he would miss his school bus. He would then run to school, which he have 5 kilometers away from his home. 5 kilometer അകലത്തിലാണ് അവൻ്റെ വീട്ടിൽ നിന്ന് അവരുടെ സ്കൂളിലേക്കുള്ള ദൂരം. അപ്പോൾ 5 kilometer ദൂരത്തിലുള്ള പലപ്പോഴും സ്കൂൾ ബസ് മിസ്സാവുകയാണ് എങ്കിൽ അവൻ എന്ത് ചെയ്യും, അവിടെ നിന്ന് 5 kilometer ഓടി സ്കൂളിലേക്ക് എത്തിച്ചേരുമായിരുന്നു. അത് അവൻ്റെ ഒരു അത്ലറ്റിക് കഴിവാണ്, അത്ലറ്റിക് എക്സലൻസി ആയിരുന്നു അത്. He just had one dream, to become the fastest runner on the world. Tharun ore ore swapnam mathrame undayirunnu. Ningalkkum palappolum swapnangal ellam undayirikkum, en naale endayi theeranam, what is your ambition ennakka teachers choikkumbo palarum palapala ambitions okke paravu. Ivide നമ്മുടെ തരുണിൻ്റെ ഒരേ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ദി ഫാസ്റ്റസ്റ്റ് റണ്ണർ എന്ന് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും മികച്ച ഓട്ടക്കാരനായിരിക്കണം, ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയ വേഗത്തിലുള്ള ഓട്ടക്കാരനായിരിക്കണം, ആയിത്തീരണമെന്നായിരുന്നു ആരുടെ ആഗ്രഹം, നമ്മുടെ തരുണിൻ്റെ ആഗ്രഹം. തരുൺ ഡിഡ് നോട്ട് നോ ഹൗ ടു അച്ചീവ് ഹിസ് ഡ്രീം. അവൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ഓട്ടക്കാരനാവുക എന്നുള്ള അവൻ്റെ സ്വപ്നം എങ്ങനെ അച്ചീവ് ചെയ്യുക, എങ്ങനെ സ്വായത്തമാക്കുക, എങ്ങനെ നേടുക എന്നുള്ളത് അവനറിയത്തില്ലായിരുന്നു. ഓൺ ദി വൺ ഹാൻഡ് his parents hated his running and wanted him to concentrate more on his studies. ഒരു കാര്യം, ഒരു ഒരു ഭാഗത്ത് അവൻ്റെ പേരൻസ് അവൻ്റെ ഈ ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ ഈ ഒരു ഹാബിറ്റ്, ഒരു സ്പോർട്സ് കാറ്റഗറിയിലുള്ള അവൻ്റെ ഹാബിറ്റ് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. അവനെ നാളെ ഒരു ഓട്ടക്കാരനാക്കി മാറ്റണമെന്നുള്ളൂ പേരൻസിനെ ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും പേരൻസ് അവനടുത്ത് പറയുമായിരുന്നു, യു ഷുഡ് മോർ കോൺസെൻട്രേറ്റ് ഓൺ യുവർ സ്റ്റഡീസ്, നീ കൂടുതൽ നീ എന്ത് ചെയ്യുക, നിൻ്റെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറയുമായിരുന്നു. ഹി ബിലോങ് ടു എ മിഡിൽ ക്ലാസ് ഫാമിലി. ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചു വളർന്നത് നമ്മുടെ തരുൺ. ആൻഡ് തരുൺ ന്യൂ ദാറ്റ് ഹിസ് അച്ചീവ് ഹിസ് ഡ്രീം ഹി നീഡഡ് അൻ ഇൻറ്റൻസീവ് ട്രെയിനിങ്. തൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരനാവുക എന്നുള്ള തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ അതിന് ഇൻറ്റൻസീവ്, വളരെ കഠിനമായ ട്രെയിനിങ് ആവശ്യമാണ്. ആ ട്രെയിനിങ്ങിന് വളരെയധികം പണം ആവശ്യമാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയായ ഒരു സാധാരണ ഫാമിലിയിൽപ്പെട്ട ആൾക്കാർക്ക് ഒരു അഫോർഡ് ചെയ്യാൻ പറ്റാത്ത പൈസ പണം അതിന് ആവശ്യമാണ് എന്നുള്ളത് അവനറിയാമായിരുന്നു. ദി എമൗണ്ട് ഫോർ വിച്ച് വാസ് വെൽ ബിയോണ്ട് ഹിസ് ഫാമിലി റിച്ച്. തൻ്റെ ഫാമിലിക്ക് എത്തിച്ചേരാൻ പറ്റാത്ത അത്രത്തോളം പൈസ ട്രെയിനിങ് ആവശ്യത്തിനായി വേണ്ടി വരും അവൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ. വെൻ തരുൺ ഫെയിൽഡ് ഹിസ് ടെർമിനൽ എക്സാമിനേഷൻസ് ഹിസ് ഫാദർ വാസ് വെരി ആംഗ്രി വിത്ത് ഹിം. അങ്ങനെ ടെർമിനൽ എക്സാമിനേഷൻ വന്നു, ടെർമിനൽ എക്സാമിനേഷന് ആര് തോറ്റുപോയി, നമ്മുടെ തരുൺ തോറ്റുപോയി. സ്വാഭാവികമായും തൻ്റെ തരുണിൻ്റെ അച്ഛന് വളരെയധികം ദേഷ്യമുണ്ട്, തരുണിനെ ശകാരിച്ചു. ഹിസ് ഫ്രണ്ട്സ് ടു മെയ്ഡ് എ ഫൺ ഓഫ് ഹിം. തരുണിൻ്റെ അച്ഛൻ ശകാരിച്ചത് സഹിക്കാം, കൂടാതെ തരുണിൻ്റെ സുഹൃത്തുക്കളും അവനെ വളരെയധികം കളിയാക്കി. It was the day he wanted to wipe out from his memory, and so he took running.
തൻ്റെ ഓർമ്മകളിൽ നിന്നും ഈ നശിച്ച ദിനം ഈ ഈ ദിനം മാച്ച് കളയണമെന്ന് അവൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ ഹീ സ്റ്റാർട്ടഡ് റണ്ണിങ്, അവൻ ഓടാൻ ആരംഭിച്ചു. ഹീ റൺ ഓൾ അറൌണ്ട് ദി പാർക്ക്. അങ്ങനെ അവിടെയുള്ള പാർക്കിൽ ആ പാർക്കിനെ വലയം വെച്ചു, ധാരാളം പ്രാവശ്യം വലയം വെച്ചു. ദി സൺ ബീറ്റ് ഡൗൺ ടു ചെക്ക് ഹിസ് റെയിൻസ് ബട്ട് നത്തിങ് കുഡ് സ്റ്റോപ്പ് ഹിം. സൂര്യൻ അത്യുഗ്രമായ ചൂടിൽ അവനെ പരീക്ഷിച്ചു നോക്കി, പക്ഷേ അവൻ തോൽക്കുവാൻ തയ്യാറായില്ല. ആഫ്റ്റർ അൻ അവർ ഹി വാസ് ഫുള്ളി എക്സോസ്റ്റഡ് ആൻഡ് ഹിസ് ഫെയർ ഹാവിംഗ് സബ്സൈഡഡ് ഹി ത്രൂ ഹിംസെൽഫ് ഓൺ ദി ബെഞ്ച് ആൻഡ് സ്റ്റാർട്ട് പാനിങ് ഹെവിലി. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു മണിക്കൂറോളം നിർത്താതെ ഓടിയതിന് ശേഷം അവൻ അവിടെ പാർക്കിലുള്ള ബെഞ്ചിൽ തളർന്ന് കിടക്കുകയാണ്. അവൻ വളരെയധികം ദീർഘനിശ്വാസം, നമ്മൾ ഏങ്ങാറുണ്ടല്ലോ, നമ്മൾ കുറേ ദൂരം ഓടിയതിന് ശേഷം നമുക്ക് വല്ലാത്തൊരു ശ്വാസം കിട്ടാൻ വേണ്ടി നമ്മൾ വാതുന്ന് ഇങ്ങനെ ഏങ്ങി ഏങ്ങാറുണ്ട്. അതുകൊണ്ട് ഹീസ് പാൻറ്റിങ് ഹെവിലി. അങ്ങനെ അവൻ അവിടെ ആ ബെഞ്ചിൽ നിന്നെ കിടന്ന് ശ്വാസം വലിച്ചുവിട്ടുകൊണ്ടിരുന്ന ഈ സമയത്താണ് സഡൻലി പെട്ടെന്ന് ഹി ഹേർഡ് എ വോയിസ് അറ്റ് ഹിസ് എൽബോ. അവൻ കൈ ഇങ്ങനെ വെച്ച് ശ്വാസം വലിച്ചുവിട്ടുകൊണ്ട് കിടക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു അവൻ്റെ എൽബോ ഭാഗത്ത് നിന്നും ഒരു ശബ്ദം കേട്ടു. എന്താണ്, വാട്ട് ഈസ് ഇറ്റ് സൺ, എന്താണ് ഇത് മോനെ എന്ന് ഒരു ചോദ്യമായിരുന്നു അത്. തരുൺ ടേൺഡ് ഹിസ് ലെഫ്റ്റ് ആൻഡ് ദർ സറ്റ് എ മാൻ ഓഫ് അബൌട്ട് 60. അദ്ദേഹം നമ്മൾ തരുൺ അവൻ്റെ ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ അടുത്ത് ഏകദേശം 60 വയസ്സ് പ്രായമായ ഒരു വൃദ്ധൻ അവിടെ ഇരിക്കുന്നു. അദ്ദേഹമാണ് തരുണിനോട് ചോദിച്ചത്. തരുൺ പറഞ്ഞു, ഐ ഫെയിൽഡ് ടു സബ്ജക്ട്സ്, ഞാൻ രണ്ട് സബ്ജക്റ്റിനും തോറ്റുപോയി. ഹി റിപ്ലൈഡ് ഇനി ഡിപ്രസ്ഡ് ടോൺ, വളരെയധികം ഡിപ്രസ്ഡായ നിരാശയുള്ള ഒരു ടോണിലൂടെയാണ് തരുൺ പറഞ്ഞത്. ഐ ഫെയിൽഡ് ടു സബ്ജക്ട്സ്. ദി മാൻ സ്മൈൽഡ് സിമ്പത്തറ്റിക്കലി ആൻഡ് സെഡ് ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്പ് ആൻഡ് ഡൗൺ മാറ്റിയ. അവൻ വളരെയധികം ദയോടുകൂടി ആ മനുഷ്യൻ പറഞ്ഞു, മകനെ, ജീവിതം എന്ന് പറയുന്നത് ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതാണ്. ബൈ ദി വേ, ഐ ആം റാം നാരായൺ ആൻഡ് യു ആർ വൺ ഓഫ് ദി ബെസ്റ്റ് റണ്ണർ ഐ ഹാവ് എവർ സീൻ. ഓക്കെ, അതെല്ലാം ഇരിക്കട്ടെ. എൻ്റെ പേര് റാം നാരായൺ ആണ്, റാം നാരായൺ എന്നാണ്. ആൻഡ് യു ആർ വൺ ഓഫ് ദി ബെസ്റ്റ് റണ്ണർ ഐ ഹാവ് എവർ സീൻ. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു ഓട്ടക്കാരനാണ് താങ്കൾ എന്ന് റാം നാരായൺ തന്നോട് പറഞ്ഞു. റാം നാരായൺ, റാം നാരായൺ, ആർ യു ദി സെയിം റാം നാരായൺ ഹു വോൺ ദി ഒളിമ്പിക് മെഡൽ ഇൻ ദി 400 മീറ്റർ റേസ് ഇൻ 1960? അപ്പോൾ തരുൺ ചോദിച്ചു, റാം നാരായണൻ, റാം നാരായൺ താങ്കളാണോ ആ 1960 400 മീറ്റർ ഓട്ട മത്സരത്തിൽ ഒളിമ്പിക് മെഡൽ നേടിയ അതേ റാം നാരായണാണോ താങ്കൾ? ദി തരുൺ കുഡ് നോട്ട് ഹൈഡ് ഹിസ് എക്സൈറ്റ്മെൻറ്റ്. തൻ്റെ ആവേശം അദ്ദേഹത്തിന് ഒരിക്കലും നമ്മൾ തരുണിന് അടക്കി വയ്ക്കുവാൻ സാധിച്ചു.